തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടു. ഇതോടെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ വാർഡ് വിഭജന നടപടികളിലേക്ക് കടക്കാനാവും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാവും നടത്തുക. വാർഡുകളുടെ എണ്ണവും വർദ്ധിക്കും. 2024 കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ, കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ എന്നിവയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചത്. ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന നടപടികളിലേക്ക് ഇനി കടക്കാൻ സാധിക്കും. നടപ്പ് നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമായ ജൂൺ 10 പാസ്സാക്കിയ ബില്ലുകളാണിവ. 2001 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള വാർഡുകൾ. അവസാനം നടന്ന 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജിക്കാൻ 2020 നിയമസഭ ബില്ല് പാസ്സാക്കിയിരുന്നു. എന്നാൽ കോവിഡ് കാരണം നടപ്പായില്ല. അതേ ബില്ലാണ് ഇപ്പോൾ നിയമമാവുന്നത്. ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഗവർണർ സർക്കാരിനോട് വിശദീകരണവും ചോദിച്ചു. അതിനുള്ള മറുപടി പരിശോധിച്ചാണ് ഒപ്പിട്ടത്. ബില്ല് നിയമസഭ പാസാക്കിയതോടെ വാർഡ് വിഭജനത്തിന് സർക്കാർ ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. വാർഡ് വിഭജനത്തിലുള്ള കരട് നിർദ്ദേശങ്ങൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ തയ്യാറാക്കി കലക്ടർ മുഖേന കമ്മീഷൻ നൽകും. ഇത് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിക്കും. ഇത് പരിശോധിച്ച് തീർപ്പാക്കിയാവും അന്തിമ വിജ്ഞാപനം ഇറക്കുക. 3 ഘട്ടമായാണ് വാർഡ് വിഭജനം നടക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടേതാണ് ആദ്യം. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടേത് 2-3 ഘട്ടങ്ങളിൽ നടക്കും. വോട്ടർ പട്ടിക പുതുക്കൽ, പോളിംഗ് ബൂത്തുകളുടെ എണ്ണം നിശ്ചയിക്കൽ, സംവരണ വാർഡുകൾ നിശ്ചയിക്കൽ തുടങ്ങിയവയും പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും. 2025 ഡിസംബർ 21 പുതിയ തദ്ദേശ ഭരണ സമിതികൾ ചുമതലയേൽക്കണം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.